എം എം മണിയുടെ സൗണ്ട് ബൈറ്റ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ ഇ എം അഗസ്തി തൻ്റെ തല മൊട്ടയടിക്കുമെന്നും ഒപ്പം തന്നെ എം എം മണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ എം എം മണിയുടെ സൗണ്ട് ബൈറ്റ് വരുന്നത്. വലിയ വിജയം തന്ന ജനങ്ങൾക്ക് നന്ദി. എതിർ സ്ഥാനാർത്ഥി ഇ എം അഗസ്തി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം മൊട്ടയടിക്കല്ല എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് ഇതെല്ലാം സാധാരണമാണ് എന്നാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർഷത്വം കേരളത്തിൽ വീണ്ടും എൽഡിഎഫിന്റെ തുടർഭരണം വരുമെന്ന് മുൻപേ തന്നെ പ്രവചിച്ചതാണ്. ഞങ്ങളുടെ ആ പ്രവചനം 100% ശരിയാണ് എന്ന് തെളിയിച്ചു കേരള ജനത. അതിനനുസരിച്ച് വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് കാണാനുള്ളത്. അതിൽ കേരള ജനത എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾക്കുള്ള ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിന്ന് നടന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ജനങ്ങൾ നൽകി എന്നാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുന്നത്. അതിൽ നിശ്ചയമായും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. ഉടുമ്പൻചോല മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 1190 വോട്ടാണ് ജയിച്ചത്. ഇപ്പം ഇതുവരെ 3300 വോട്ടായി. ഇനി എന്നെ തീരപ്പം കൊടുക്കുമ്പോൾ വർദ്ധിക്കും. വലിയ ഭൂരിപക്ഷമാണ് ജനങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതെന്ന കാര്യം നന്ദിപൂർവ്വം ഞാൻ ജനങ്ങളോട് നന്ദി പറയുന്നു. എൻ്റെ എതിരാളിയായി മത്സരിച്ച സി ഇ അഗസ്തി, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. ഏതായാലും അദ്ദേഹം തലമൊട്ടയടിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹം ഒഴിവാക്കണം. തലമൊട്ടയടിക്കുന്നതൊന്നും കാര്യമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് അത്തരത്തിലേക്ക് അദ്ദേഹം പോകരുതെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എം എം മണി ഇ എം അഗസ്തി തല മൊട്ടയടിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ ഇ എം അഗസ്തി എം എം മണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം തല മൊട്ടയടിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്ഥലവും തീയതിയും പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അത് ചെയ്യരുത് എന്നാണ് എം എം മണിയുടെ അഭ്യർത്ഥന.